ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും വളരെ സിമ്പിളായി ഇതിലെ കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടുക നിങ്ങളുടെ വലിയ സപ്പോർട്ടാണ് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാപ്റ്ററിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചാണ് അഥവാ ഇലക്ട്രോൺ വിന്യാസത്തെക്കുറിച്ചാണ് നിങ്ങൾ മുമ്പ് ഇലക്ട്രോൺ വിന്യാസം അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക ഒരു ആറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ ഓരോ മൂലകത്തിൻ്റെയും ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുക എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ ബോർ മോഡലിനെ കുറിച്ചും നിങ്ങൾക്ക് അറിയാവുന്നതാണ് ബോർ മോഡൽ പ്രകാരം ഒരാറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും അതിന് ചുറ്റും ഷെല്ലുകൾ ഉണ്ടായിരിക്കും ഈ ഷെല്ലുകളിലായിരിക്കും ഇലക്ട്രോണുകൾ കാണപ്പെടുക ഈ ബോർ മോഡൽ നമുക്കിങ്ങനെ വരക്കാവുന്നതാണ് ഇവിടെ സെൻറ്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട് ഈ ന്യൂക്ലിയസിന് ചുറ്റും കുറേ ഷെല്ലുകളുണ്ട് ഇവയെ ഷെല്ലുകൾ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ എനർജി ലെവൽസ് അല്ലെങ്കിൽ ഊർജ നിലകൾ ഇനി ഈ സെൻറ്ററിൽ കാണുന്നതാണ് ന്യൂക്ലിയസ് ന്യൂക്ലിയസിലാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നത് ഇനി ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകളിലായിരിക്കും ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് സോ ഇതാണ് ഒരു ബോർ മോഡൽ പ്രകാരം ഒരാറ്റത്തിൻ്റെ സ്ട്രക്ചർ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് പുറത്ത് ഷെല്ലുകളിലായിരിക്കും കാണപ്പെടുക ഈ ഷെല്ലുകളിലെ ന്യൂക്ലിയസിന് തൊട്ടടുത്ത് കിടക്കുന്ന ഷെല്ലിനെ കെ ഷെൽ എന്ന് വിളിക്കുന്നു ഇനി നെക്സ്റ്റ് ഷെല്ലിനെ എൽ ഷെൽ എന്നും പിന്നെ എം ഷെൽ എന്നും വിളിക്കുന്നു സോ ഇങ്ങനെയായിരിക്കും ഷെല്ലുകൾ കെ എൽ എം എൻ എക്സെട്ര ആദ്യത്തെ ഷെല്ലിനെ ഫസ്റ്റ് ഷെല്ലെന്നും രണ്ടാമത്തെ ഷെല്ലിനെ സെക്കൻഡ് ഷെല്ല് തേർഡ് ഷെൽ ഫോർത്ത് ഷെൽ സോ ഒന്നാമത്തെ ഷെല്ല് രണ്ടാമത്തെ ഷെല്ല് മൂന്നാമത്തെ ഷെൽ സോ ഷെല്ലുകളെ സൂചിപ്പിക്കുന്നത് കെ എൽ എം എൻ എന്നിങ്ങനെയാണ് അതുപോലെ ഒന്നാമത്തെ ഷെല്ലിനെ ഫസ്റ്റ് എനർജി ലെവൽ അതുപോലെ സെക്കൻഡ് ഷെല്ലിനെ സെക്കൻഡ് എനർജി ലെവൽ എന്നിങ്ങനെയും വിളിക്കുന്നു സോ ഇതിൽ മൂന്ന് ഷെല്ലുകളാണ് ഈ ആറ്റത്തിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് കെ ഷെൽ എൽ ഷെൽ എം ഷെൽ ഈ ഷെല്ലുകളിലായിരിക്കും ഇലക്ട്രോണുകൾ കാണപ്പെടുക നമുക്കറിയാവുന്നതാണ് ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഒന്നാമത്തെ ഷെല്ലാണെങ്കിൽ അതിൽ പരമാവധി രണ്ട് ഇലക്ട്രോണുകളാണ് കാണപ്പെടുക ഇനി രണ്ടാമത്തെ ഷെല്ലിൽ പരമാവധി 8 ഇലക്ട്രോണുകളും മൂന്നാമത്തെ ഷെല്ലിൽ 18 ഇലക്ട്രോണുകളും നാലാമത്തെ ഷെല്ലിൽ 32 ഇലക്ട്രോണുകളും കാണപ്പെടുന്നു സോ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളും രണ്ടാമത്തെ ഷെൽ അഥവാ എൽ ഷെല്ലിൽ പരമാവധി 8 ഇലക്ട്രോണുകളും മൂന്നാമത്തെ ഷെല്ലിൽ പരമാവധി 18 ഇലക്ട്രോണുകളും നാലാമത്തെ ഷെല്ലിൽ പരമാവധി 32 ഇലക്ട്രോണുകളുമാണ് പരമാവധി കാണപ്പെടുക ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കൺസെപ്റ്റ് ന്യൂക്ലിയസിൻ്റെ ചാർജ് നമ്മൾ സാധാരണ പോസിറ്റീവായാണ് കണക്കാക്കുന്നത് ഇനി ഇലക്ട്രോണുകളുടെ ചാർജ് നെഗറ്റീവ് ചാർജുമാണ് സോ ഈ പോസിറ്റീവായ ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിൽ ഒരു ആകർഷണം ഉണ്ടായിരിക്കും കാരണം പോസിറ്റീവുകളും നെഗറ്റീവുകളും തമ്മിൽ പരസ്പരം ആകർഷിക്കുന്നു ഈ ആകർഷണ ബലം ഏറ്റവും കൂടുതൽ
ഈ കേശലിലുള്ള ഇലക്ട്രോണുകളുടെ മേലായിരിക്കും കാരണം ഈ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന്റെ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് സോ ഏറ്റവും ആകർഷണ ബലം അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ കേശലിലുള്ള ഇലക്ട്രോണുകളുടെ മേലായിരിക്കും ഇനി അകലം കൂടുന്തോറും ഡിസ്റ്റൻസ് കൂടുന്തോറും ഇലക്ട്രോണുകളും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ കുറഞ്ഞു വരും സോ ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോണുകൾ അകലും തോറും ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം കുറഞ്ഞു വരുന്നു ഇതാണ് ഇതിലെ ഒരു കൺസെപ്റ്റ് അതുപോലെ ഇലക്ട്രോണുകൾ നമ്മൾ പറഞ്ഞു ഈ ഷെല്ലുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഊർജ നിലകൾ അഥവാ എനർജി ലെവൽസ് ന്യൂക്ലിയസിന് തൊട്ട് അടുത്ത് കിടക്കുന്ന ഷെല്ലിലെ ഇലക്ട്രോണിന് ഊർജം കുറവായിരിക്കും ആകർഷണ ബലം കൂടുതലുമായിരിക്കും ഇനി ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും ഇലക്ട്രോണുകളുടെ എനർജി കൂടി വരികയും ആകർഷണ ബലം കുറഞ്ഞു വരികയും ചെയ്യുന്നു ഇതാണ് രണ്ടാമത്തെ കൺസെപ്റ്റ് അതായത് ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും ഇലക്ട്രോണുകളുടെ മേലുള്ള ആകർഷണ ബലം കുറഞ്ഞു വരികയും ഊർജം കൂടി വരികയും ചെയ്യുന്നു സോ കെ ഷെല്ലിലുള്ള ഇലക്ട്രോണിന് ഊർജം കുറവും എൽ ഷെല്ലിലുള്ള ഇലക്ട്രോണിന് അതിനേക്കാൾ ഊർജം കൂടുതലും എൽ ഷെല്ലിലുള്ള ഇലക്ട്രോണിന് അതിനേക്കാൾ ഊർജം വളരെയധികം കൂടുതലുമായിരിക്കും ഇങ്ങനെയാണ് ഇലക്ട്രോണുകൾ ഊർജം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കായിരിക്കും ഇലക്ട്രോണുകൾ വന്നു ചേരുന്നത്